ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇഹാ ഡിസൈൻസ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിൽ ഗോൾഡൻ സെറി വീവ്സ് വരുന്ന ഗോർജിയസ് ആയിട്ടുള്ള സാരീസിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. ബനാറസിന്റെ വീവേഴ്സിന്റെ ഒരു സ്പെഷ്യൽ ക്രിയേഷൻ ആണ്. ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ വീതി കൂടിയതും നമ്മൾ ഉടുക്കുന്ന നമ്മുടെ ഷോൾഡറിൽ ഇടുന്ന ഭാഗത്ത് ഇതേപോലെ വീതി കുറഞ്ഞതുമായിട്ടുള്ള ബോർഡേഴ്സ് ആണ്. ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വയലറ്റ് ടോൺ ആണ് ഫസ്റ്റ് വൺ. ഇതിന്റെ അത് ഇതിനോടുകൂടി പെയർ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ബ്രോക്കേഡ് വുവൻ ബ്ലൗസ് 2500, റെഡി ഫോർ ഡെസ്പാച്ച് എക്സ്പ്രസ് ഡെലിവറി. അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ടോൺ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി കളർ. താഴത്തെ പോർഷനിൽ അത്യാവശ്യം വീതി വരുന്നുണ്ട്, 8 ഇഞ്ചോളം വീതി. ഒരുപാട് പേരുടെ ഡൗട്ടാണ് താഴത്തെ വീതി കൂടിയതുകൊണ്ട് കുറേ മിഥ്യാധാരണകളാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞോന്ന് വെച്ചിട്ട് ഓ വീതി കൂടിയ ബോർഡർ മീഡിയം ഹൈറ്റ്, ഹൈറ്റ് കുറവായിട്ട് തോന്നും. എല്ലാ ബോർഡേഴ്സിനും അങ്ങനെ ഹൈറ്റ് കുറഞ്ഞ ഫീൽ ഉണ്ടാക്കത്തില്ല. ചില തരം ബോർഡേഴ്സ് ഉണ്ട്, കോൺട്രാസ്റ്റ് ബോർഡറുകൾ, ഉദിച്ച കളറുകൾ തമ്മിൽ രണ്ട് കളേഴ്സ് വരുന്നത്, ഇങ്ങനെയുള്ള ബോർഡേഴ്സൊക്കെ മീഡിയം ഹൈറ്റ് ഉള്ള ആളുകൾ ഉടുത്താലും 100% പൊക്ക കുറവ് തോന്നത്തില്ല. അത് ഗ്യാരണ്ടീഡ് ആണ്. ട്രൈ ചെയ്ത് നോക്കുക. റാണി പിങ്ക് ഞാൻ ചില കമന്റ്സ് വരുന്ന വായിക്കാറുണ്ട്. ചിലത് തെറ്റായ ധാരണകളാണ്. നമ്മളിപ്പോ ഞാൻ ഇറക്കുന്ന സാരികൾ ഭൂരിഭാഗവും ഒരുവിധം നമ്മുടെ കേരള ഹൈറ്റുള്ള കുട്ടികളൊക്കെ ഒരു ആവറേജ് ഹൈറ്റുള്ള കുട്ടികളാണ്. അപ്പൊ എല്ലാവർക്കും സ്യൂട്ടബിൾ ആകുന്ന നോക്കിയിട്ടായിരിക്കും ഞാൻ എപ്പോഴും ലോഞ്ച് ചെയ്യുക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീട്രൂട്ട് ടോൺ വിത്ത് ബ്ലൗസ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ബ്ലൗസ് ചെയ്യിപ്പിച്ചെടുത്തായിരുന്നു നമ്മള്. അടുത്തത് ചില്ലി റെഡ്, സൂപ്പർ സ്റ്റാർ ആട്ടോ. ഒരു രക്ഷ ഉണ്ടാവില്ല, അക്രമ ഭംഗിയായിരിക്കും ഈ സാരീസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ. ആൻഡ് പ്രൈസ് ഓൾസോ അഫോർഡബിൾ ആണ്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്.